പ്രിയപ്പെട്ട പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ നമസ്കാരം. എൻ്റെ പേര് റഹ്മാൻ. പാലക്കാട് ജില്ലയിലെ മേഴത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിസ്റ്ററി അധ്യാപകനാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങൾ നടക്കാത്തതുകൊണ്ട് നമ്മുടെ പ്ലസ് ടു ചരിത്ര പാഠപുസ്തകത്തിലെ ഒന്നാം പാഠത്തെക്കുറിച്ച് ചെറിയൊരു ബേസ് നൽകുക എന്നുള്ളത് മാത്രമാണ് ഈ ഓഡിയോയുടെ ലക്ഷ്യം. അഞ്ചോ ആറോ മണിക്കൂർ ക്ലാസ് എടുക്കേണ്ട ഈ കണ്ടൻറ്റ് ഒരു 20 മിനിറ്റ് ഓഡിയോ ആയിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നമ്മുടെ ഒന്നാമത്തെ പാഠം സിന്ധു നദീതര സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. അതെന്തുകൊണ്ടാണ് രണ്ട് പേരുകൾ വന്നുവെന്ന് നമ്മൾ പിന്നീട് പറയും. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. BC 3500-നും 1800-നും ഇടയിൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈ സംസ്കാരം നിലനിന്നിരുന്നു. ഇത് വെങ്കലയുഗ സംസ്കാരമായിരുന്നു, ആര്യന്മാർക്ക് മുമ്പുള്ള സംസ്കാരമായിരുന്നു, നഗര സംസ്കാരമായിരുന്നു, മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തോളം പഴക്കമുണ്ടായിരുന്നു. ഇനി എന്തുകൊണ്ട് ഇതിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതര സംസ്കാരം എന്ന പേര് വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ സംസ്കാരത്തിൻ്റെ അധിവാസ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവയെല്ലാം കണ്ടെത്തിയത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന പ്രദേശങ്ങളുടെ അടുത്തായിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് സിന്ധു നദീതര സംസ്കാരം എന്ന പേര് ലഭിച്ചത്. ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേര് ഇതിന് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സംസ്കാരത്തിലെ ധാരാളം അധിവാസ കേന്ദ്രങ്ങളിൽ ഒന്നായ ഹാരപ്പയാണ് ആർക്കിയോളജിസ്റ്റുകൾ ആദ്യമായിട്ട് ഉത്ഖനനം നടത്തിയത്. അതുകൊണ്ട് ഹാരപ്പൻ അധിവാസ കേന്ദ്രമാണ് ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് അന്നവർ ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വെറും 100 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 1920-കളിലാണ് ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള അറിവുകൾ ആധുനിക ലോകത്തെ മനുഷ്യർക്ക് ലഭ്യമായത് അല്ലെങ്കിൽ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർക്ക് ലഭ്യമായത്. അപ്പോൾ ഈ സംസ്കാരത്തെ പുനർനിർമ്മിക്കാൻ അവർ ഉപയോഗിച്ച ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്ര സംബന്ധമായ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ സംസ്കാരത്തെ ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളും ആർക്കിയോബട്ടോണിസ്റ്റുകളും ആർക്കിയോസോളജിസ്റ്റുകളും ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ്, ഇഷ്ടികകൾ കന്മണികൾ അസ്ഥികൾ എന്ന പേര് നൽകിയിട്ടുള്ളത്. പുരാവസ്തുശാസ്ത്ര ഉറവിടങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക ഉറവിടങ്ങളായിട്ടുള്ള ഇഷ്ടികകൾ കന്മണികൾ സീലുകൾ അസ്ഥികൾ അളവ് തൂക്ക ഉപകരണങ്ങൾ മറ്റ് ഇഷ്ടികൾ കൊണ്ടുള്ള നിർമ്മിതികൾ എന്നിവയിൽ നിന്നാണ് സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തെ ചരിത്രകാരന്മാർ പുനർനിർമ്മിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അതുകൊണ്ടുകൂടിയാണ് ഈ ചാപ്റ്ററിന് ഇത്തരത്തിലുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. ഇനി ഈ സംസ്കാരത്തെ പണ്ഡിതന്മാർ 3 സ്റ്റേജുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 ആദ്യകാല ഹാരപ്പൻ സംസ്കാരം. BC 3500-നും 2600-നും ഇടയിൽ ഈ ഒന്നാം ഘട്ടം നിലനിന്നു. ഇത് ഈ സംസ്കാരത്തിൻ്റെ വളർന്നു വരുന്ന ഒരു ഘട്ടമായിരുന്നു. ചെറിയ അധിവാസ കേന്ദ്രങ്ങൾ, സ്മാൾ സെറ്റിൽമെൻറ്റ്സ്, ഗ്രാമീണ ജീവിതം, കൃഷി, കന്നുകാലി വളർത്തൽ, ചില പ്രത്യേക തരത്തിലുള്ള മൺപാത്രങ്ങൾ എന്നിവയായിരുന്നു ഒന്നാം ഘട്ടത്തിലെ സവിശേഷത. ഇനി നമുക്ക് രണ്ടാം ഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്, തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുന്നത് രണ്ടാം ഘട്ടത്തെക്കുറിച്ചാണ്. അതിന് പൊതുവെ പറയുന്നത് മാച്യുർ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ മാച്യുർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികസിത ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ വികസിത സിന്ധു നദീതട സംസ്കാരം. ഇതിൻ്റെ പ്രധാന പ്രത്യേകത നഗര സംസ്കാരമായിരുന്നു. വലിയ അധിവാസ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ദീർഘദൂര വ്യാപാരം അഥവാ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഉണ്ടായിരുന്നു. ഏകീകൃത രൂപത്തിലുള്ള മൺപാത്രങ്ങളും സീലുകളും കന്മണികളും ഇഷ്ടികകളും സീലുകളും നിർമ്മിതികളുമെല്ലാം വികസിത ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വികസിത സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്,
വികസിത ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അത് നമ്മളെ മനസ്സിൽ തറച്ചു നിൽക്കണം എന്ന് ഒന്നുകൂടി സൂചിപ്പിക്കുക. ഇനി നമ്മൾ പറഞ്ഞു 100 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സിന്ധു നദീതര സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനതയുടെ ചരിത്രത്തെ പുനർനിർമ്മിച്ചിട്ടുള്ളത് പുരാവസ്തു ശാസ്ത്ര സംബന്ധമായ ഉറവിടങ്ങളിൽ നിന്നാണ്. അതേസമയം സാഹിത്യകൃതികളിൽ നിന്നും നമുക്ക് ഈ സംസ്കാരത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവരുടെ എഴുത്ത് വിദ്യയെ തിരിച്ചറിയാൻ, ഡെസിഫർ ചെയ്യാൻ, വായിച്ച് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ സംസ്കാരത്തെ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം. 1826 ഈ കാലഘട്ടം ബ്രിട്ടീഷ് ഇന്ത്യ അഥവാ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ഭരണത്തിലുള്ള ഇന്ത്യയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1826 ചാൾസ് മെയ്സൺ എന്നറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ ഹാരപ്പ എന്നറിയപ്പെടുന്ന പ്രദേശം സന്ദർശിച്ചിരുന്നു. അവിടെ ഇഷ്ടികൾ കൊണ്ടുള്ള കുറേ നിർമ്മിതികൾ അദ്ദേഹം കണ്ടു. പക്ഷെ കൂടുതൽ പഠനങ്ങൾക്കൊന്നും അദ്ദേഹം നിന്നില്ല. എന്നാൽ 1872-75 കാലയളവിൽ ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ പൗരാണിക ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ച് അവയെ സംരക്ഷിക്കാനും അവയെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഇംഗ്ലീഷുകാരനായിരുന്ന അലക്സാണ്ടർ കണ്ണിങ്ഹാം. അദ്ദേഹം ഒരിക്കൽ ഹാരപ്പ സന്ദർശിച്ചു. അവിടെ നിന്നും ധാരാളം ആർട്ടിഫാക്റ്റുകൾ അഥവാ മനുഷ്യ നിർമ്മിത വസ്തുക്കൾ അദ്ദേഹത്തിന് ലഭിച്ചു. കുറേ സീലുകൾ ലഭിച്ചു. പക്ഷെ അവയിൽ നിന്നൊന്നും ഇതൊരു വലിയ സംസ്കാരമായിരുന്നുവെന്നും ഈ സംസ്കാരം ഏത് കാലഘട്ടത്തിൽ നിലനിന്നു എന്നൊന്നും മനസ്സിലാക്കുന്നതിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം പരാജയപ്പെട്ടു. എന്നാൽ 1921 എം എസ് വാട്സ് എന്നറിയപ്പെടുന്ന ആളും ദയാറാം സാഹിനിയും ഒരു കൂട്ടം ആർക്കിയോളജിസ്റ്റുകളും ഹാരപ്പയിൽ എത്തുകയും ഹാരപ്പയിൽ വിശദമായിട്ടുള്ള എക്സ്കവേഷൻ അവർ നടത്തുകയും ഒരു സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ അവർ കണ്ടെത്തുകയും ചെയ്തു. ഇനി ഹാരപ്പയെക്കുറിച്ച് ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ പറയാം. ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ്. 1947 ഇന്ത്യ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ പഞ്ചാബ് പ്രവിശ്യയും രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. അപ്പോൾ അതിലെ പടിഞ്ഞാറ് ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ടു. അപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ സിന്ധു നദിയുടെ ഒരു പോഷക നദിയായിട്ടുള്ള രാവി നദി അല്ലെങ്കിൽ അരബി നദിയുടെ തീരത്തായിട്ടാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. മോണ്ട്ഗോമറി ജില്ലയാണ്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോണ്ട്ഗോമറി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് 1922 തൊട്ടടുത്ത വർഷം പാകിസ്ഥാനിലെ തന്നെ മറ്റൊരു സൈറ്റ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തി. ആ സൈറ്റിൻ്റെ പേര് മോഹൻജദാരോ എന്നാണ്. ഹാരപ്പയിൽ നിന്നും 650 കിലോമീറ്റർ തെക്ക് കിഴക്ക്, തെക്ക് പ്രധാനമായിട്ടും തെക്കായിട്ട് ഈ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നു. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ ലാർക്കാന ജില്ലയിൽ സിന്ധു നദിയുടെ തീരത്തായിട്ടാണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. മോഹൻജദാരോ എന്ന പദത്തിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ്. കാരണം ആർക്കിയോളജിസ്റ്റുകൾ ഈ പ്രദേശത്തേക്ക് പോയ സമയത്ത് ഇഷ്ടികൾ കൊണ്ടെല്ലാം നിർമ്മിച്ചിട്ടുള്ള വലിയ നിർമ്മിതികളുടെ മുകളിലായിട്ട് മണ്ണെല്ലാം മൂടിക്കൊണ്ട് വലിയൊരു കുന്നിൻ്റെ രൂപമായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചവരുടെ കുന്നായിരുന്നു എന്നുള്ള ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മോഹൻജദാരോ ഉത്ഖനനം നടത്തിയപ്പോൾ ധാരാളം മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടുകൂടി ഈ പേര് വന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സൈറ്റുകൾ കണ്ടെത്തി. 1921 ഹാരപ്പ കണ്ടെത്തി പാകിസ്ഥാനിൽ, 1922 മോഹൻജദാരോ കണ്ടെത്തി പാകിസ്ഥാനിൽ തന്നെ. അതോടുകൂടി 1924 രണ്ട് വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ എ എസ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഡയറക്ടർ ജനറൽ ആയിരുന്ന സർ ജോൺ മാർഷൽ ഇന്ത്യയിൽ ഒരു പുതിയ സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി. അതാണ് സിന്ധു നദീതര സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. അതോടുകൂടി ഇന്ത്യയിൽ ആര്യന്മാരുടെ മുമ്പ് ഒരു വലിയ സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലുകളാണ് നടത്തപ്പെട്ടത്. ജോൺ മാർഷലിൻ്റെ നിഗമനത്തിൽ ഈ സംസ്കാരത്തിന് 3000 വർഷം പഴക്കമാണ് ഉണ്ടായിരുന്നത്. സർ ജോൺ മാർഷലിൻ്റെ എക്സ്കവേഷൻ രീതി അഥവാ ഉത്ഖനന രീതി തിരശ്ചീനമായ ലൈനുകളോട് കൂടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ തട്ടുകൾക്ക് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയില്ല. ഭൂമിയുടെ തട്ടുകളെക്കുറിച്ചുള്ള പഠനത്തെ സ്ട്രാറ്റിഗ്രാഫി എന്നാണ് സാധാരണ പറയാറ്. സ്ട്രാറ്റിഗ്രാഫിയെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഉത്ഖനന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഹൊറിസോണ്ടൽ രീതിയിലായിരുന്നു അഥവാ തിരശ്ചീന രീതിയിലായിരുന്നു അദ്ദേഹം ഉത്ഖനനങ്ങൾ നടത്തിയത്. പിന്നീട് 1944 അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന മോർട്ടിമർ വീലർ അദ്ദേഹം എക്സ്കവേഷൻ രീതി ഒന്ന് പരിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ രീതി എന്നറിയപ്പെടുന്നത് വെർട്ടിക്കലായിരുന്നു അഥവാ ലംബ രീതിയിലായിരുന്നു, താഴോട്ട് താഴോട്ടായിരുന്നു അദ്ദേഹം ഉത്ഖനനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തട്ടുകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എക്സ്കവേഷൻ നടത്തിയത്. ഇനി ഞാൻ പിന്നെ ഹാരപ്പയുടെ സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി ജില്ലയിൽ രവി നദിയുടെ തീരത്തായിട്ടാണ് ഹാരപ്പ സ്ഥിതി ചെയ്യുന്നത്. മോഹൻജോദാരോ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ സിന്ധുയുടെ തീരത്തായിട്ടാണ് മോഹൻജോദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റു കുറച്ച് ഹാരപ്പൻ സൈറ്റുകൾ അഥവാ സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ സൈറ്റുകൾ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാർ നൽകി. അപ്പോൾ അവർ ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ ആദ്യം കണ്ടെത്തിയ സൈറ്റുകളെല്ലാം ഹാരപ്പയും മോഹൻജോദാരോയും എല്ലാം പാകിസ്ഥാനിലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആർക്കിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ പോയി ആ കാലഘട്ടത്തിൽ ഉത്ഖനനം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധവും നല്ല രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സൈറ്റുകൾ ഇന്ത്യയിലുണ്ടോ എന്നുള്ള പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും ആർക്കിയോസോളജിസ്റ്റുകളും ബൊട്ടാണിസ്റ്റുകളും എല്ലാം ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഈ സംസ്കാരത്തിൻ്റെ ധാരാളം അധിവാസ കേന്ദ്രങ്ങൾ കണ്ടെത്തി. അങ്ങനെയാണ് 1953 രാജസ്ഥാനിലെ കാളിബംഗനിൽ ഈ സംസ്കാര കേന്ദ്രം കണ്ടെത്തുന്നത്. 1955 പഞ്ചാബിലെ രൂപാറിൽ കണ്ടെത്തി. 1957 ഗുജറാത്തിലെ ലോതലിൽ ഈ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രം കണ്ടെത്തി. 1960 ഗുജറാത്തിലെ ധോളാവീരയിൽ കണ്ടെത്തി. 1964 ഗുജറാത്തിലെ സുർക്കോദത്തയിൽ കണ്ടെത്തി. 1973 ഹരിയാനയിലെ ബനവാലിയിൽ കണ്ടെത്തി. തുടർന്ന് ഉള്ള വർഷങ്ങളിൽ സിന്ധു നദീതര സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ധാരാളം അധിവാസ കേന്ദ്രങ്ങൾ ആർക്കിയോളജിസ്റ്റുകൾ ഉത്ഖനനം നടത്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കേന്ദ്രങ്ങൾ ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളും എല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഈ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോഹൻജോദാരോ ഇന്ത്യ സിന്ധു നദീതര സംസ്കാരത്തിലെ അഥവാ ഹാരപ്പൻ സംസ്കാരത്തിലെ കണ്ടെത്തിയ സൈറ്റുകളിലെ ഏറ്റവും വലിയ സൈറ്റാണ്, അധിവാസ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മോഹൻജോദാരോ. മോഹൻജോദാരോയുടെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, മരിച്ചവരുടെ കുന്ന്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ സിന്ധു നദിയുടെ തീരത്തായിട്ടാണ് മോഹൻജോദാരോ സ്ഥിതി ചെയ്യുന്നത്. ഇനി മോഹൻജോദാരോയുടെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മോഹൻജോദാരോ അധിവാസ കേന്ദ്രത്തെ രണ്ട് ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ദ സിറ്റാഡൽ അഥവാ കോട്ട, രണ്ടാമത്തെ ഭാഗം സാധാരണക്കാരായ ജനങ്ങൾ താമസിച്ചിരുന്ന ദി ലോവർ ടൗൺ അഥവാ കീഴ്പട്ടണം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട്, ദ സിറ്റാഡലും ലോവർ ടൗൺ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് മോഹൻജോദാരോ പട്ടണത്തെ നമ്മളെല്ലാ ചരിത്രകാരന്മാർ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റാഡലിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. എന്താണ് സിറ്റാഡൽ എന്ന് നമുക്ക് നോക്കാം. മോഹൻജോദാരോയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നതായിട്ടാണ് സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ലാർജ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുപോലെ രണ്ടാം കീഴ്പട്ടണത്തെ വാൾഡ് ബ്രിക്സ് കൊണ്ട്, ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കൊണ്ട് സിറ്റാഡൽ ഉയർത്തിരിക്കുന്നു. ഈ വലിയ നിർമ്മിതികളുള്ള ലാർജ് ബിൽഡിംഗ് സ്ട്രക്ചേഴ്സുള്ള സിറ്റാഡൽ ഒരുപക്ഷെ ഈ സംസ്കാരത്തിലെ ഭരണകേന്ദ്രങ്ങളാകാം, അല്ലെങ്കിൽ അനുഷ്ഠാന കേന്ദ്രങ്ങളാകാം എന്നുള്ള നിഗമനത്തിലാണ് ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരുമെല്ലാം എത്തിയിട്ടുള്ളത്. സിറ്റാഡലിലെ രണ്ട് മൂന്ന് പ്രധാന കെട്ടിടങ്ങളെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട നിർമ്മിതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാണ് ഗ്രേറ്റ് ബാത്ത് അഥവാ
വലിയ സ്നാനഘട്ടം അല്ലെങ്കിൽ വലിയ കുളിപ്പുര എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് ബാത്ത്. രണ്ടാമത്തെ ഒരു നിർമ്മിതിയാണ് വെയർഹൗസ് അഥവാ ധാന്യപ്പുര. വെയർഹൗസ് അഥവാ ധാന്യപ്പുര, ഗ്രാനറി എന്നും നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വളരെ ചെറിയ രീതിയിലൊന്ന് പറയാം. ആദ്യം നമുക്ക് ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് അഥവാ വലിയ സ്നാനഘട്ടത്തെക്കുറിച്ച് പറയാം. മോഹൻജോദാരോയിലെ സിറ്റാഡലിൽ അഥവാ കോട്ടയുടെ നടുമുറ്റത്ത് കോർട്ടിയാർഡിലുള്ള ഒരു വലിയ നിർമ്മിതിയാണ്. ദീർഘചതുരാകൃതിയിലുള്ള ഒരു കുളം അഥവാ ഒരു ടാങ്കാണ് ഗ്രേറ്റ് ബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 11.88 മീറ്റർ നീളവും 7.1 മീറ്റർ വീതിയും 2.4 മീറ്റർ ആഴവുമുള്ള ഒരു കുളമാണ് അല്ലെങ്കിൽ ഒരു സ്നാനഘട്ടമാണ് ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്നത്. 4 ഭാഗത്തും ഇടനാഴികകളുണ്ട്. വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്ന് കുളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട്. ഇതിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് ബാത്റൂമുകളുണ്ട് അല്ലെങ്കിൽ ധാരാളം റൂമുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുളത്തിൻ്റെ അടിഭാഗം സിമൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ചിരിക്കുന്നത് മോർട്ടാറ്, ജിപ്സം, ഇഷ്ടികകൾ എന്നിവ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈ കുളത്തിലേക്ക് വെള്ളമെടുക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ കിണറിൻ്റെ അവശിഷ്ടവും ആർക്കിയോളജിസ്റ്റുകൾ ഉത്ഖനനം ചെയ്തപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു നിർമ്മിതിയാണ് വെയർഹൗസ് അഥവാ ഗ്രാനറി അഥവാ ധാന്യപ്പുര. മോഹൻജോദാരോയിലെ ഒരു വലിയ നിർമ്മിതിയാണ്, മാസീവ് സ്ട്രക്ചറാണ് ഇത്. ഇഷ്ടികൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ചിരിക്കാം. മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കാമെന്നറിയപ്പെടുന്ന പറയാനുള്ള കാരണം അതിൻ്റെ മുകൾ ഭാഗം മരങ്ങളായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ്. കാരണം ആ ഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെടുക്കാൻ സാധിക്കുകയില്ല. മോഹൻജോദാരോയിലെ വലിയ ഒരു നിർമ്മിതിയാണ് നമ്മൾ പറഞ്ഞു. 45.71 മീറ്റർ നീളവും 15.23 മീറ്റർ വീതിയുമുള്ള ഇഷ്ടികൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, അപ്പർ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് മരങ്ങൾ കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊണ്ടായിരിക്കാം. അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോൾ നമുക്കവിടെ കാണുക സാധ്യമല്ല. ഇനി നമുക്ക് മോഹൻജോദാരോയുടെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിറ്റാഡൽ അഥവാ കോട്ടയും സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്ന കീഴ്പട്ടണവുമാണ് മോഹൻജോദാരോ പട്ടണത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കീഴ്പട്ടണം അഥവാ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. മോഹൻജോദാരോയുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ്, ഈസ്റ്റേൺ സൈഡിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് അഥവാ സ്ഥിതി ചെയ്യുന്നത്. സാധാ മനുഷ്യർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളുടെ ശേഷിപ്പുകളാണ് ഇവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. മോഹൻജോദാരോയിലെ വലിയ ഭൂരിപക്ഷമായിരുന്നു താമസിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിർമ്മിതികൾ മുഴുവനും ഗ്രിഡ് സിസ്റ്റത്തിലാണ്. അതുപോലെ തന്നെ ദീർഘചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളായിട്ടാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക വീടുകളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വലിയ വീടുകൾ, ചെറിയ വീടുകൾ, ഇരുനില വീടുകൾ എന്നിവയെല്ലാം കീഴ്പട്ടണത്തിൽ ജനങ്ങൾ ജീവിച്ചിരുന്നതിൻ്റെ ശേഷിപ്പുകളായിട്ട് മോഹൻജോദാരോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ വീടുകൾക്കും ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു, ഒരു നടുമുറ്റമുണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും ബാത്റൂമുകളും ഉണ്ടായിരുന്നു. നടുമുറ്റം ഉപയോഗിച്ചിരുന്നത് പാചകത്തിനും നെയ്ത്തിനും വേണ്ടിയായിരുന്നു എന്നാണ് ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും എത്തിയിട്ടുള്ള നിഗമനം. അതുപോലെ എല്ലാ വീടുകൾക്കും കിണറുകൾ ഉണ്ടായിരുന്നു, സോറി ബാത്റൂമുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിംഗ് സംവിധാനം ഉണ്ടായിരുന്നു. ഓരോ വീടുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിക്കളയാന് അഥവാ നഗരത്തിലെ ശുചീകരണ അടുക്കുചാലുമായി ബന്ധിപ്പിച്ചുള്ള വേസ്റ്റ് വാട്ടർ ഔട്ട്ലെറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലോവർ ടൗണിലെ വീടുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് മോഹൻജോദാരോയിലെ ഡ്രൈനേജ് സിസ്റ്റത്തെക്കുറിച്ച് ഒരു 2 വാക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഓഡിയോ അവസാനിപ്പിക്കാം. ഡ്രൈനേജുകൾ നിർമ്മിച്ചിരുന്നത് ഇഷ്ടികകൾ കൊണ്ടും ലൈം സ്റ്റോൺ കൊണ്ടും ജിപ്സം കൊണ്ടുമായിരുന്നു. നന്നായി ആസൂത്രണം ചെയ്ത് നിർമ്മിതിയായിരുന്നു, വെൽ പ്ലാൻഡ് ആയിരുന്നു.
അഡ്വാൻസ്ഡ് ആയിരുന്നു, ആൻഡ് ഇംപ്രസീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പുരോഗതി പ്രാപിച്ചതായിരുന്നു, നന്നായി ആസൂത്രണം ചെയ്തതായിരുന്നു, ഉദാത്തവുമായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ എല്ലാ വീടുകൾക്കും വേസ്റ്റ് വാട്ടർ കണക്ഷൻ, നഗരത്തിലെ അഴുചാലുകളുമായി ബന്ധിപ്പിക്കുന്ന വേസ്റ്റ് വാട്ടർ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡ്രൈനേജ് സിസ്റ്റത്തെക്കുറിച്ച് പറയും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഡ്രൈനേജുകൾ മൂടിയിരുന്നത് വലിയ സ്റ്റോൺ സ്ലാബ്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഡ്രെയിനേജുകളിൽ നിന്നും മലിനജലം ഒഴിവാക്കുന്നതിന് വേണ്ടിയും അതിലെ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും മാൻ ഹോളുകൾ ഉണ്ടായിരുന്നു, അഥവാ തുളകൾ, ആൾത്തുളകൾ ഉണ്ടായിരുന്നു. നമ്മൾ നഗരങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നഗരങ്ങളിലെ സ്ലാബുകളുടെ ഇടയിൽ ചെറിയ വട്ടത്തിലുള്ള ചെറിയൊരു സ്ലാബ് നമുക്ക് കാണാം, അതാണ് മാൻ ഹോൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മോഹൻജാതാരോയിലെ ഡ്രെയിനേജ് സംവിധാനം ഈ ജനതയുടെ എൻജിനീയറിംഗ് സ്കിൽ, അതുപോലെ തന്നെ അവരുടെ നഗരാസൂത്രണത്തിൻ്റെ സ്കിൽ, അവരുടെ ആരോഗ്യം, അവരുടെ ശുചിത്വം എന്നിവയിലേക്കെല്ലാം വെളിച്ചം വീശുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ പേരുകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് എസ് എൻ റോയ് എഴുതിയിട്ടുള്ള ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി ബൈ എസ് എൻ റോയ്. മറ്റൊന്നാണ് ജി എഫ് ഡെയിൽസ് എന്നറിയപ്പെടുന്ന ഒരു ആൾ എഴുതിയിട്ടുള്ള ദ മിത്തിക്കൽ മസാക്കർ ഓഫ് മോഹൻജാതാരോ, ദ മിത്തിക്കൽ മസാക്കർ ഓഫ് മോഹൻജാതാരോ. അപ്പോൾ നമ്മുടെ ഈ ഓഡിയോയുടെ ആദ്യ ഭാഗത്ത് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഒരു 21 മിനിറ്റ് ഓഡിയോ ആയി. ഇത് ഒറ്റ ശ്വാസത്തിൽ അല്ലെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ചെയ്ത ഓഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു അലോസരം ഇത് ശ്രവിക്കുന്ന ആളുകൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന് അതുകൂടി റെക്കോർഡ് ചെയ്ത് വിടുന്നതാണെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. എത്രത്തോളം ഇത് ഉപകാരമാവും എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 6 മണിക്കൂർ കൊണ്ടെടുക്കുന്ന ക്ലാസ്സിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ ഇവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.